ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സമയത്ത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ചർച്ചകോട് കർമേൽ വർഷിപ്പ് സെൻ്ററിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ജീവവചനം എന്ന തിരുവചന ചിന്തകളുമായി നമുക്കൊന്നിച്ച് കൂടി വരുവാൻ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഈ സാവകാശത്തെ ഓർത്ത് കർത്താവിനെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ ഈ പ്രോഗ്രാം ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും സ്വർഗത്തിലെ ദൈവം നമ്മെ അത്ഭുതകരമായ നിലയിൽ വഴി നടത്തുവാൻ ഇടയായി തീർന്നു. ആഴ്ചയുടെ ആരംഭത്തിങ്കിൽ ഈ ഉയർപ്പിൻ്റെ പ്രഭാതം നമ്മുടെ കർത്താവിനെ മഹത്തീകരിപ്പാൻ തക്കവണ്ണം സ്വർഗം നമുക്ക് തരുന്ന അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് കഴിഞ്ഞ ആഴ്ച നമുക്ക് നല്ലവനായിരുന്നു. കർത്താവ് നമ്മെ വിശ്വസ്തതയോടെ വഴി നടത്തുവാൻ ഇടയായിത്തീർന്നു. അതോർത്ത് കർത്താവിനെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മയ്ക്കും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി കർത്താവിനെ നമുക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഇന്ന് രാവിലെ നാം തിരുവചനത്തിൽ നിന്ന് റോമലേഖനം 11-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം വായിപ്പാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ, അവന് എന്നേക്കും മഹത്വം. ആമേൻ. 11-ാമത്തെ അധ്യായം കഴിഞ്ഞ ദിനങ്ങളിൽ നമുക്ക് ചിന്തിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് കൃപ പകർന്നു. ഇസ്രായേലിനെ ദൈവം രക്ഷിക്കും എന്ന് അപ്പോസ്തോലൻ ദൈവാത്മാവിൽ ഓർപ്പിക്കുന്ന ഭാഗമാണ് നമുക്ക് 11-ാമത്തെ അധ്യായത്തിൽ കാണാൻ കഴിഞ്ഞത്. ഈ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് മഹത്വം കരയേറ്റുന്ന പ്രവാചകൻ അപ്പോസ്തോലനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതിൻ്റെ അവസാന ഭാഗം, അവന് എന്നേക്കും മഹത്വം. ആമേൻ. ദൈവത്തെ മഹത്വീകരിക്കുന്നു. അതിനുമുമ്പായിട്ട് 36-ാം വാക്യം ആരംഭിക്കുന്നത് സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ. ചിന്തിക്കേണ്ടതായ ആവശ്യകതയുണ്ട്. നമുക്കറിയാം, നാം അനുഭവിക്കുന്ന പലതിനും നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നു. ആ യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമ്മെ സഹായിക്കുകയും ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തു. നമ്മൾ തിരുവചന ഭാഗം പഠിക്കുമ്പം ദൈവത്തിൻ്റെ ന്യായവിധി ഏറ്റുവാങ്ങിയ പലരെയും ദൈവത്തിൻ്റെ ന്യായവിധി ഏറ്റുവാങ്ങിയ പലരെ നമുക്ക് തിരുവചനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നെബൂഖദ്നേസർ രാജാവ് താനൊരു മൃഗമാണെന്ന് ചിന്തിക്കുമാറൊരു രോഗാവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. അതിൻ്റെ കാരണം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് താൻ തൻ്റെ മഹത്വത്തിൻ്റെ പ്രതാപങ്ങളിൽ കൂടെ നടക്കുമ്പോൾ തൻ്റെ ഉള്ളിലുണ്ടായ ഒരു ചിന്ത, ഇതെന്റെ മഹത്വത്തിൻ്റെ പ്രതാപമല്ലയോ, അവൻ തന്നെ അനുഭവിക്കുന്ന സർവ്വതും തൻ്റെ കഴിവാണ്, തൻ്റെ ആ ബുദ്ധിയുടെ അല്ലെങ്കിൽ തൻ്റെ കഴിവിൻ്റെ ആ പ്രദർശനമാണെന്നുള്ള ചിന്ത തന്നെ വലിയ ഒരു ന്യായവിധിയിലെ ദൈവിക ന്യായവിധിയിലേക്ക് നടത്തുവാനിടയായി. നമ്മൾ ഈ രാവിലെ ചിന്തിക്കേണ്ടിയ ഒരു ചിന്ത, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സർവ്വതും എന്തുമായിക്കോട്ടെ ദൈവത്തിൽ നിന്ന് മാത്രം നമുക്ക് ലഭിച്ചതാണ്. ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചു, ദൈവസന്നിധിയിൽ നമുക്ക് ലഭിച്ചു. അത് ലഭിച്ചത് ദൈവത്തിൽ കൂടിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവം തമ്പുരാനാണ് തന്നിരിക്കുന്നത്. മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവം ജീവിതത്തിൽ ചെയ്തതിൻ്റെ എല്ലാം പിൻപിൽ ദൈവത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. ആ ഭാഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് തിരുവചനത്തെ 1-2 വാക്യങ്ങൾ ഇതിനോട് ചേർന്ന് വായിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യലേഖനം 11
പന്ത്രണ്ടാം വാക്യത്തിൽ സ്ത്രീ പുരുഷനിൽ നിന്നുണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു. എന്നാൽ സകലത്തിനും കാരണഭൂതൻ ദൈവം. ഇവിടെ മനുഷ്യന്റെ സൃഷ്ടിയോട് ബന്ധപ്പെട്ട്, സ്ത്രീ പുരുഷനോട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, സ്ത്രീ പുരുഷനിൽ നിന്ന് ഉളവായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു. എന്നാൽ സകലത്തിൻ്റെയും കാരണഭൂതൻ ദൈവമാകുന്നു. ഒരു വാക്യയുടെ ഒന്ന് കൊരിന്ത്യ ലേഖനം 8:6 വാക്യം, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമുമാകുന്നു. അവിടെ പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ സകലത്തിനും കാരണഭൂതനാണ്, നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമും ആകുന്നു. ഈ വേദഭാഗത്തിലും ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു, സകലത്തിന്റെയും കാരണഭൂതൻ ദൈവമാണ്. 11:12 8:6 കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യ ലേഖനങ്ങളില് പറയുന്ന സകലത്തിന്റെയും കാരണഭൂതൻ ദൈവമാണ്. ദൈവത്തെ കൂടാതെ ഒന്നുമില്ല. കൊലോസ്യ ലേഖനം 1:15 അതിന്റെ 15-16 വാക്യം, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങൾ ആകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുകയാണ്, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനും ആകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്താലാണ്. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. ഇവിടെയും സകലത്തിന്റെ കാരണഭൂതൻ ദൈവമാണ് എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഇബ്രായ ലേഖനം 2:10 അതിന്റെ 10 വാക്യത്തിൽ, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായ ക്രിസ്തു. അവൻ എല്ലാറ്റിന്റെയും കാരണഭൂതൻ, സകലത്തിന്റെ ലാക്കും സകലത്തിന്റെയും കാരണഭൂതൻ ക്രിസ്തുവാകുന്നു എന്ന് ഓർപ്പിച്ചിരിക്കുന്നു. നമ്മൾ 1 ഈ 11 റോമലേഖനം 11:36 നമ്മളിവിടെ കണ്ടതും, സകലവും ക്രിസ്തുവിനാൽ നമ്മൾ അനുഭവിക്കുന്നതെല്ലാം ദൈവത്തിൽ നിന്ന് ഉളവായിരിക്കുന്നു. അത് മാത്രമല്ല, ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് ലഭിച്ചു, ആ ദൈവത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചതിൻ്റെ പിൻപിൽ, അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ ഇതെല്ലാം നമുക്ക് തന്നതിൻ്റെ പിൻപിലുള്ളത് എന്താണെന്ന് അവസാന ഭാഗം ഓർപ്പിച്ചിരിക്കുന്നു. അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ദൈവത്തിൻ്റെ വിടുതലുകൾ, അല്ലെ ദൈവത്തിൻ്റെ നന്മകൾ, അല്ലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ ദേശം എന്ന് പറയുന്നത്, ഇതെല്ലാം നമ്മെ ദൈവത്തിങ്കിലേക്ക് നടത്തുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ചെയ്യുന്നതിൻ്റെ എല്ലാം പിൻപിൽ ദൈവത്തിൻ്റെ ഏക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുക, ദൈവത്തോട് നാം അടുക്കുക, കർത്താവിനോട് നമ്മൾ പറ്റിച്ചേരുക. ഇതാണ് സ്വർഗത്തിലെ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കർത്താവിൻ്റെ ഐഹിക ശുശ്രൂഷ കാലയളവിൽ കർത്താവ് രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും അതുപോലെ തന്നെ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ചപ്പോൾ തിരുവചനത്തിൽ കാണുന്ന വിടുവിക്കപ്പെട്ടവർ അവർ യേശുവിനോട് ചേർന്ന് നടപ്പാൻ അവർ താല്പര്യപ്പെട്ടു. വിടുവിക്കപ്പെട്ടവർ കർത്താവിനെ അനുഗമിപ്പാൻ ഇടയായിത്തീർന്നു. അവൻ കർത്താവ് ചിലരെ മനഃപൂർവ്വമായിട്ട് വിലക്കിയിട്ടുണ്ട്. അവർ കർത്താവിനെ അനുഗമിപ്പാനായിട്ട് താല്പര്യപ്പെട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ പട്ടണത്തിൽ, നിങ്ങളുടെ ഈ പട്ടണത്തിൽ തന്നെ താമസിച്ച് കർത്താവ് നിനക്ക് ചെയ്തത് നീ ഇവിടെ സാക്ഷിക്കാനായിട്ട് കർത്താവ് ചിലരോട് ഓർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചിലർ കർത്താവിനെ അനുഗമിച്ചിട്ടുണ്ട്,
നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ചെയ്യുന്നതിന്റെ എല്ലാം പിൻപിൽ ദൈവത്തിന് ഒറ്റ ഉദ്ദേശമാവുള്ളത് നമ്മൾ ദൈവത്തിനുള്ളവരായിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായിട്ട് നമുക്ക് തീരുവാനായിട്ട് കഴിയണം. ഇന്ന് രാവിലെ ഈ പ്രോഗ്രാം ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കളോടും ഞാൻ ഇന്ന് രാവിലെ ഓർപ്പിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാവിലെ ഏതെങ്കിലും വിഷയത്തിന്റെ നടുവിൽ ഭാരത്തോടെ നാം ആയിരിക്കുന്നു, മറുപടിയില്ലാത്ത വിഷയങ്ങളുമായിട്ട് അമേ നാം ആയിരിക്കുന്നുവോ, നാം ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ വിശ്വസ്തനായ ദൈവമാണ്, മതിയായ ദൈവമാണ്. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവം നമ്മെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിനയിക്കുന്ന എല്ലാ പ്രതിസന്ധിയിൽ നിന്നും നമ്മെ വിടുവിപ്പാനായിട്ട് നമുക്ക് കഴിയും. അമേൻ. അതാണ് ഈ വാക്യത്തിൽ ഓർപ്പിച്ചത്, അമേൻ. സകലവും അവനിൽ നിന്നും അവനാലും, അതായത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം നമുക്ക് തരുവാൻ ദൈവം നമ്മരാൻ വിശ്വസ്തനായ ദൈവമാ, മതിയായ ദൈവമാ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുന്നതിൻ്റെ പിൻപിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. കർത്താവിങ്കിലേക്ക് നമ്മെ നയിക്കുക, ദൈവത്തിങ്കിലേക്ക് നമ്മെ നടത്തുക. അമൻ ഹന്നായെ നമ്മൾ ശമൂവേലിന്റെ പുസ്തകത്തിൽ പഠിക്കുമ്പോൾ താന് മക്കളെ പ്രസവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരുന്നു. അതുമൂലം താൻ വളരെ മാനസിക പ്രയാസത്തിൽ കൂടെ കടന്നുപോയി. ഒരു യഹൂദ പശ്ചാത്തലത്തിൽ ഒരു സ്ത്രീ പ്രസവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവളെ ശപിക്കപ്പെട്ടവളെന്നാണ് പൊതുവെ ആ സമൂഹം വിളിച്ചിരുന്നത്. കാരണം അവർ മശിഹയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നു, വാഗ്ദത്ത മശിഹ ആമേൻ ജനിക്കും, ആ മശിഹയ്ക്ക് വേണ്ടി ആ മശിഹയുടെ ജനനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമൂഹം. അതിൽ ഒരു സ്ത്രീക്ക് പ്രസവിപ്പാനുള്ള കഴിവില്ല എങ്കിൽ, അത് സാധിക്കുന്നില്ല എങ്കിൽ അവളെ സമൂഹം ആമേൻ അവളെ ശപിക്കപ്പെട്ടവളായിട്ട് വേർതിരിക്കുക. ഹന്നായുടെ ജീവിതത്തിലും ഇതേ പ്രതിസന്ധിയിൽ കൂടെ താൻ കടന്നു പോകുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ ശക്തമായിട്ട് ആ ദൈവദാസി പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തുടങ്ങി. അമ്മ തന്നെ ഒരു പ്രാർത്ഥന തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താൻ ആ ഒരു പ്രാർത്ഥനയല്ല കഴിച്ചിട്ടുള്ളത്, ധാരാളം പ്രാർത്ഥന കഴിച്ചിട്ടുണ്ട്. പക്ഷെ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രാർത്ഥനയെ നമ്മൾ പഠിക്കുമ്പോൾ അതൊരു നേർച്ചയും കൂടിയായിരുന്നു. ആ നേർച്ചയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, നീ എനിക്കൊരു പുരുഷപ്രജയെ തന്നാൽ ആ പുരുഷപ്രജയെ ഞാൻ ദൈവത്തിന് കൊടുക്കും, ഞാൻ ദൈവത്തിന് കൊടുക്കും തന്നെ തീരുമാനമായിരുന്നു. നമുക്കറിയാം അന്ന് ഹന്ന തന്റെ പ്രാർത്ഥനയുടെ മറുപടി പ്രാപിച്ചാണ് ആ ദൈവദാസി കടന്നു പോകാനായിട്ട് സ്വർഗത്തിലെ ദൈവം കൃപ പകർന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാവിലെ ദൈവത്തിലെ നാം അഭിഹരിക്കുന്ന ഏത് പ്രതിസന്ധിയിൽ നിന്നും നമ്മെ ഇന്ന് രാവിലെ വിടുവിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മളെ ഏത് പ്രതിസന്ധിയിൽ നിന്നും നമ്മെ സഹായിപ്പാൻ ദൈവത്തിന് കഴിയും. പക്ഷെ ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ എല്ലാം പിൻപിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം കർത്താവ് അറിയുന്നുണ്ട്. കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വളരെ ആവശ്യമായിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുക, ദൈവം അറിഞ്ഞിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന്റെ പിൻപിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എന്താണ് ദൈവത്തിന്റെ ഉദ്ദേശം? അവൻ ദൈവത്തിന്റെ ഉദ്ദേശമാണ് ഇവിടെ ഓർപ്പിച്ചിരിക്കുന്നത്. നമ്മളെ ദൈവത്തിങ്കിലേക്ക് നടത്തുക. എന്താണ് ദൈവത്തിങ്കിലേക്ക് നമ്മെ നടത്താൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ മേൽ അവകാശം പറഞ്ഞ് അമേൻ നമ്മുടെ മേൽ വാഴുവാൻ ആഗ്രഹിക്കുന്ന ദുഷ്ടനായ പിശാചുണ്ട്. പിശാചിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രമാക്കി നമ്മെ ദൈവത്തിനുള്ളവരാക്കി മാറ്റുവാൻ തക്ക വണ്ണം സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനോട് ബന്ധപ്പെട്ട് പിശാചിന് എപ്പോഴും അവന്റെ മേൽ ഒരു അവകാശം ഉന്നയിക്കുന്നു. ആദമ ഹോമാർ പാപം ചെയ്ത് ആമേൻ അവർ ഏതെന്ന ദൈവദേശം നഷ്ടപ്പെട്ട നാൾ മുതൽ മനുഷ്യന്മേലുള്ള പിശാചിന്റെ അവകാശവാദം. എന്നാൽ ഇന്ന് രാവിലെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതും കാൽവരി കൊലമരത്തിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതും പിശാചിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രമാക്കുവാൻ വേണ്ടിയാകുന്നു എന്ന വസ്തുത മറന്നു പോകരുത്. ഇന്ന് ഭൂമിയിലുള്ള 700 ചിലവാനും കൂടി ജനത്തോട് ബന്ധപ്പെട്ടും ദൈവത്തിന്റെ ആഗ്രഹം നാം ദൈവത്തിനുള്ളവരായിട്ട് മാറണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ
ഏത് വിഷമനായിക്കോട്ടെ, ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, നമ്മെ ഇന്ന് രാവിലെ വിടുവിപ്പാൻ ദൈവത്തിന് മതിയായവനാ. പക്ഷെ ഇന്ന് രാവിലെ നമുക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുമോ? കർത്താവേ, ഇന്ന് രാവിലെ അങ്ങനെ വിടുവിച്ചാൽ ഞാൻ അങ്ങയുടെ ഒരു പൈതലായിട്ട് അങ്ങയെ സ്നേഹിച്ച് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കും. ഒരു പിശാചിനും എൻ്റെ മേൽ കർത്തൃത്വം നടത്താനോ അവകാശം പറയുവാനോ ഞാൻ അനുവാദം കൊടുക്കത്തില്ല. ഞാൻ അങ്ങയ്ക്ക് സ്വന്തമായിരിക്കുമെന്ന് ഒരു ഉറച്ച തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയുന്നുവെങ്കിൽ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോടെ പറയട്ടെ, ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വിടുതൽ നാം നിശ്ചയമായിട്ട് അനുഭവിക്കും. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ മൂന്നര വർഷത്തെ കർത്താവിന്റെ ശുശ്രൂഷ തിരുവചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ മുന്നമേ പറഞ്ഞല്ലോ, കർത്താവ് ചിലരെ തേടി കടന്നു പോയിട്ടുണ്ട്. ശബരിയിൽ കൂടെ കർത്താവ് കടന്നുപോയി, ഗദരദേശത്തൂടെ കർത്താവ് ഗദരദേശത്തേക്ക് കർത്താവ് പോകുന്നു, സോർ സീദോനിൽ കൂടെ കർത്താവ് കടന്നു പോകുന്നു. അവൻ കർത്താവ് അവൻ വെറുതെ ആ പ്രദേശങ്ങൾ വിസിറ്റ് ചെയ്യായിരുന്നില്ല, അതിൽ നിന്ന് ചിലരെ വിടുവിച്ചെടുത്തുകൊണ്ട് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നിർത്തുവാനായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് രാവിലെ തിരിച്ചറിയണം, ദൈവത്തിലെ നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മെ കർത്താവ് ലോക സ്ഥാപനത്തിനു മുമ്പേ കണ്ടതാണ്. നമ്മെ നമ്മുടെ ദൈവത്തിന് ആവശ്യമുണ്ട്. നമ്മെ ദൈവത്തിന് പ്രയോജനപ്പെടുത്താനുണ്ട്. അവൻ ദൈവത്തിന് നമ്മൾ കൊള്ളാവുന്നവരായിട്ട് മാറാനുണ്ട്. എല്ലാറ്റിലും ഉപരി അവൻ ഈ ലോകത്തിൽ നമ്മള് ഈ ലോകത്തിലെ ചില കാര്യങ്ങൾ മാത്രമല്ല, അവൻ ഏറ്റവും വലുതെന്ന് പറയുന്ന നിത്യതയാണ്. നിത്യത എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് നമ്മൾ അവകാശികളായി തീരണം. കർത്താവ് തന്റെ ശുശ്രൂഷയുടെ അവസാന സമയങ്ങൾ ഓർപ്പിച്ചു, അവൻ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ സ്ഥലമൊരുക്കിയാൽ നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുവാനായിട്ട് ഞാൻ പിന്നെയും വേഗം വരും. അവൻ ഇന്ന് രാവിലെ നമ്മൾ മനസ്സിലാക്കണം, നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ എന്തെങ്കിലും ഭൗതിക നന്മകളോ അനുഗ്രഹങ്ങളോ അല്ലെങ്കിൽ ശാരീരിക വിടുതലുകളോ തന്ന് നമ്മെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതല്ല. ഏറ്റവും വലുതെന്ന് പറയുന്നത് നമ്മെ നിത്യതയുടെ അവകാശികളാക്കി മാറ്റുക. സകലവും ദൈവത്തിങ്കിലേക്ക് നമ്മെ നടത്തുന്നു. സകലത്തിന്റെ ലക്ഷ്യം, സകലത്തിന്റെയും ഉദ്ദേശം നമ്മെ കർത്താവിങ്കിലേക്ക് നടത്തുക എന്നുള്ളതാണ്. ഇന്ന് രാവിലെ നമ്മൾ ഈ പ്രോഗ്രാം ശ്രവിക്കുമ്പോൾ നമുക്കൊരു തീരുമാനം ദൈവസന്നിധിയിലെടുക്കാനായിട്ട് കഴിയുമോ? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നതെല്ലാം ദൈവത്തിൽ നിന്നാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നാണ്, അതെനിക്ക് ലഭിച്ചത് ദൈവത്തിൽ കൂടിയാണ്. ദൈവമല്ലാതെ, ദൈവത്തിൽ നിന്നല്ലാതെ എനിക്കൊന്നും ലഭിച്ചിട്ടില്ല. ഞാൻ എൻ്റെ മകൾ ഇന്ന് രാവിലെ തിരിച്ചറിയുന്നു, ദൈവമേ അങ്ങൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നതിൻ്റെ എല്ലാം പിൻപിലുള്ളത് അങ്ങയിലേക്ക് എന്നെ അടുപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് രാവിലെ കർത്താവിൽ നിന്ന് അകന്നായിരിക്കുന്നതെങ്കിൽ നമ്മൾ കർത്താവിനോട് പറയണം, കർത്താവേ എനിക്ക് അങ്ങയോട് ചേർന്നിരിപ്പാൻ, അങ്ങയോട് അടുത്തിരിക്കുവാൻ, അങ്ങയുടെ ഒരു മകനായി, അങ്ങയുടെ ഒരു മകളായി അങ്ങയോട് എനിക്ക് ചേർന്ന് വസിപ്പാൻ തക്ക വണ്ണം കർത്താവേ എനിക്ക് കൃപ നൽകണം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 15:5 നമുക്കറിയാം, കർത്താവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. കർത്താവ് ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം ക്രിസ്തുവിൽ കൂടെ മാത്രമേ ഉള്ളൂ. നമ്മെ കർത്താവ് തന്നോട് ചേർത്ത് നിർത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മെ കർത്താവ് തന്നോട് ചേർത്ത് നിർത്തി കർത്താവിൻ്റെ സ്വന്തം എന്ന് നമ്മെ കുറിച്ച് പറയാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മെ ദൈവത്തെങ്കിലേക്ക് നടത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ നമുക്കതിനു വേണ്ടി ദൈവരംഗങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവേ ഞാൻ അങ്ങയ്ക്ക് സ്വന്തമായിരിപ്പാൻ. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ലോകത്തിൽ ക്ഷണിയ ജീവിതമാണ് നയിക്കുന്നത്. എപ്പോഴാണ് നമ്മുടെ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതകാലം അവസാനിക്കുന്ന അറിയത്തില്ല. ഫറവോൻ യാക്കോബിനോട് ചോദിച്ചു, നിനക്ക് എത്ര വയസ്സായി? അമ്മ ആ സന്ദർഭത്തിൽ യാക്കോബ് പറഞ്ഞു, എൻ്റെ പരദേശ പ്രയാണം, എനിക്ക് 100 അമ്മിന് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല വയസ്സിനെ കുറിച്ച് തന്നെ ഓർപ്പിച്ചിരിക്കുന്നത്, എൻ്റെ പരദേശ പ്രയാണം ഇത്രയായി. നമ്മൾ പരദേശികളായിട്ട് നമ്മളിവിടെ പാർക്ക് ചെയ്യാം. ഏത് നിമിഷവും നമ്മളെ കർത്താവ് ഈ ലോകത്ത് നിന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവാകാം. എന്തും ഏതും ഏത് നിമിഷവും സംഭവിക്കും. നമ്മൾ ഒരു നിമിഷം ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ എത്ര നന്മ കർത്താവ് തന്നു,
ഒന്നുമില്ലായ്മ നമ്മെ ദൈവം ഉയർത്തിയില്ലേ? ഒന്നുമില്ലായ്മ ദൈവം നമ്മെ അനുഗ്രഹിച്ചില്ലേ? ഒന്നുമില്ലായ്മ ദൈവം നമ്മെ മാനിച്ചില്ലേ? ഒന്നുമില്ലായ്മ ദൈവം നമ്മെ സഹായിച്ചില്ലേ? അവൻ ഏതെല്ലാം മണ്ഡലങ്ങളിൽ ദൈവം നമുക്ക് വാതിലുകൾ തുറന്നു, വഴികൾ തുറന്നു. ഇന്ന് രാവിലെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോട് പറയാൻ കഴിയുമോ, കർത്താവേ എന്റെ ജീവിതത്തിൽ അങ്ങ് എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നു, എന്നെ ഇത്രത്തോളം ഉയർത്തി, ഞാൻ അങ്ങയോട് ചേർന്നിരുന്നു. ഇവിടെ വാക്യം 36 മറക്കരുത്. അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ആമേൻ, അവങ്കിലേക്കും ആകുന്നു സകലവും, അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നു. ജീവിതം ചെയ്യുന്നതിന്റെ എല്ലാം പിൻപിൽ ദൈവത്തിങ്കിലേക്ക് നമ്മെ നടത്തുക, ദൈവത്തിങ്കിലേക്ക് നമ്മെ നയിക്കുക. കർത്താവ് ഉയർത്തിയെങ്കിൽ നമ്മൾ പറയണം, ഇതെന്റെ കഴിവുകൊണ്ടോ മിടുക്കൊണ്ടോ ഞാൻ പ്രാപിച്ചതല്ല, എന്റെ ബുദ്ധി കൊണ്ട് നേടിയതല്ല, എന്റെ ധനം കൊണ്ട് നേടിയതല്ല, എല്ലാം എന്റെ ദൈവം എനിക്ക് തന്നതാണ്. അതിൻ്റെ ഉദ്ദേശം എന്റെ കർത്താവിനോട് വളരെ വിനയത്തോടെ കർത്താവിന് പ്രശംസിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്നിരിപ്പാൻ എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തതാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. ഇന്ന് രാവിലെ കർത്താവിന്റെ വയലിൽ കർത്താവിനോട് ചേർന്നിരിക്കുക, കർത്താവിനോട് പറ്റിയിരിക്കുക, ദൈവത്തിന്റെ വിടുതലുകൾ ദിവസം അനുഭവിപ്പാൻ കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്നേഹമുള്ള സ്വർഗസ്ഥ പിതാവേ, ഈ മനോഹരമായ നല്ല പകലിനായി സ്തോത്രം. ഞങ്ങൾക്കൊരു പ്രഭാതം കൂടെ കർത്താവ് ദാനമായി തന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞങ്ങളെ എത്രത്തോളം അവിടുന്ന് കൊണ്ടുവന്ന കർത്താവേ നിന്റെ സ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങൾ പ്രാപിച്ചതൊന്നും കർത്താവേ ഞങ്ങളുടെ കഴിവുകൊണ്ടോ ഞങ്ങളുടെ മിടുക്കൊണ്ടോ ഞങ്ങൾ നേടിയതല്ല, കർത്താവ് സകലതും കർത്താവ് അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾക്ക് തന്നതാകയാൽ, കർത്താവേ ഞങ്ങൾ പ്രാപിച്ചതെല്ലാം അങ്ങയിൽ നിന്നാകയാൽ, കർത്താവേ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അങ്ങയോട് ചേർന്നിരിപ്പാൻ, അങ്ങയോട് ഞങ്ങൾക്ക് പറ്റിയിരിക്കുവാൻ, അങ്ങയെ വിട്ടുപിരിയാതെ വണ്ണം, അങ്ങയോട് ചേർന്ന് വസിപ്പാത്തക്ക വണ്ണം കർത്താവിന്റെ ആത്മാവ് ഈ ദിവസം കൃപ നൽകണമേ എന്ന് തിരുസന്നിധി പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇന്ന് രാവിലെ ഈ തിരുവചനം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവിനോട് ചേർന്നിരിപ്പാനുള്ള കൃപ ദൈവം കൊടുക്കണമേ. കർത്താവേ ഞങ്ങൾ ഈ ഭൂമിയിൽ ക്ഷണികരാണ്. കർത്താവേ ഞങ്ങളുടെ ആയുസ് എത്ര ഞങ്ങൾക്ക് അറിയത്തില്ല. കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന അനേക സംഭവങ്ങളുണ്ട്. കർത്താവിനോട് പറ്റിച്ചേർന്ന നാളുകൾ കർത്താവിനോട് ജീവിപ്പാൻ ദൈവം നമ്പരാൻ വേണ്ട കൃപ നൽകുന്നതിനായി സ്തോത്രം. കർത്താവേ പ്രോഗ്രാം ശ്രമിക്കുന്ന എല്ലാത്തിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. കർത്താവിന്റെ നാമത്താൽ ഇന്ന് രാവിലെ നിന്റെ മക്കൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇന്ന് ജോലിയുള്ള സഹോദരങ്ങളുണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്, വാഹനങ്ങൾ ഓടിക്കുന്നവരുണ്ട്, അപകട മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, കർത്താവിനെ ആരാധിപ്പാനായിട്ട് തയ്യാറെടുക്കുന്നവരുണ്ട്, ശുശ്രൂഷ നിൽക്കുന്നവരുണ്ട്. എല്ലാവരും ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു, നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, ഞങ്ങളുടെ രാജ്യത്തെ ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ രാജ്യം കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധി ഞങ്ങളുടെ രാജ്യത്തെ വിടുവിക്കണമേ. ഞങ്ങളുടെ ഭരണാധിപന്മാരെ ദൈവം സഹായിക്കണം, വേണ്ട വിവേകവും ഞാനും ദൈവം കൊടുക്കണം. കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവിടുന്ന് കേട്ടതിനാണ് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. അമൻ. കർത്താവിനോടുകൂടെ പകൽ ആരംഭിക്കാം. കർത്താവിനെ നന്ദിയോട് സന്തോഷത്തോടെ ഈ രാവിലെ നമുക്ക് ആരാധിപ്പാനും ദൈവം നമ്മുടെ കൃപ പകരട്ടെ. ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ സമർപ്പിക്കാം. ആമേൻ. ഗോഡ് ബ്ലെസ് യു.